ചേട്ടനേട്ടനെ കണ്ടോ? രണ്ടര മടിയിൽ ഇരിക്കുന്നു. ഒന്ന് ഇങ്ങ എടുത്ത് താ. ഒരൊറ്റ ചവിട്ട് വെച്ചാലുണ്ടല്ലോ ഞാന്. രാവിലെ അർജുനെ നോക്കി കണക്ക് വരുന്നോടി ഞാന്. അർജുനേട്ടനെ രാവിലെ പോലും കാണാനില്ലമ്മേ അതാ. അയ്യോ, ഒരു കുപ്പിപ്പാലും കൂടെ എടുത്തോ കയ്യില്. എനിക്കൊന്നും അറിയത്തില്ല. ഒരു പ്രേമ ഭിക്ഷുകി. അമ്മയോട് പറയാൻ ഒരിടത്തും പോകത്തില്ല. നീ പോയി അന്വേഷിക്ക്. പറയാം മാന്തരത്ത് കേട്ടോ, ഞാൻ പറഞ്ഞേക്കാ. ദേഷ്യം പിടിച്ച് നിക്കുക. എന്തോ ഒരു ബഹളം. എന്തോ ബഹളമെന്നോ? ഇപ്പൊ അങ്ങോട്ട് പറയണമെന്നുണ്ടോ? അന്വേഷിക്കാൻ എന്റെ അമ്മ ഒന്ന് മിണ്ടായിരിക്കും. അർജുനേട്ടനെ കാണാനില്ല. അവനെവിടെയെങ്കിലും കള്ളുപിടിച്ച് നടക്കുവായിരിക്കും. നിങ്ങൾ പറഞ്ഞ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. എന്നാ വേണ്ട, അവൻ കഞ്ചാവ് പഠിക്കാൻ പോയോ? കഞ്ചാവ് പഠിക്കാൻ പോയിരിക്കുന്നു. നിങ്ങളുടെ മക്കളാ കഞ്ചാവ് പഠിക്കാൻ പോകുന്നത്? എന്റെ മോനല്ല. നിങ്ങൾക്ക് ഇതാണ് ഇപ്പൊ വലിയ പ്രശ്നം. ഇത് തന്നെയാ വലിയ പ്രശ്നം. ഇവര് കുറെ നാളെ ഇവിടെ കയറാതെ നടക്കുവായിരുന്നല്ലോ. ഇപ്പൊ എന്താ ഇടയിടയിലല്ലോ അന്വേഷണം. അതെ, ഇന്നലെ അമ്മ ആ മീൻകറി എടുത്ത് ഒഴിച്ചപ്പോഴും ഞാൻ വിചാരിച്ചത് അതിന് എന്തെങ്കിലും സംഭവിക്കും. അത് ഈ അമ്മയുണ്ടല്ലോ, ഇന്നലെ ഉച്ചക്ക് ഊണ് കഴിച്ചോണ്ടിരുന്നപ്പോ അർജുനേട്ടന് ഒരു മീൻ പറിച്ചത് കൂടുതൽ ചോദിച്ചേ. അപ്പം ഒരു ജോലിക്കും പോവാതെ ഇങ്ങനെ ഇരുന്ന് തിന്നാ നിനക്ക് നാണം ഇല്ലേടാന്ന് ചോദിച്ച് അമ്മയാണെങ്കിൽ അർജുനേട്ടന്റെ തലയിൽ മീൻകറി കോഴി ഒഴിച്ചു. അയ്യോ എന്റെ ദൈവമേ, എന്റെ മോന്റെ തലയിൽ നിങ്ങൾ മീൻകറി എടുത്തൊഴിച്ചോ? ഞാനേ അവനെ പൂവമ്പഴം പോലെ വളർത്തി കൊണ്ടുവരുക. അയ്യോ അതാ ഇങ്ങനെ പഴം പോലെ ആയി പോയി. ചീഞ്ഞ പഴം, ചീഞ്ഞ പഴം. നിങ്ങളുടെ മോളെ എന്തിനാ അവന് കൊടുത്ത? മരങ്ങേറി നടക്കുന്ന ഇവിടെ അവൻ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന്. ഞാൻ ആലോചിച്ചോ ഇതുപോലൊരു പഴമായിരിക്കും. നിങ്ങളുടെ ആരാ ഇപ്പൊ ഇങ്ങോട്ട് വരാൻ പറഞ്ഞേ? എനിക്ക് വന്ന എന്താ? ഞാൻ കേറി പോ, ഇപ്പൊ പഴം ഇങ്ങോട്ട് വരുവടി. എവിടെ കേറിപ്പോയി? അവരോട് ഇറങ്ങിപ്പോവാൻ പറഞ്ഞു. എന്റെ അമ്മ എങ്ങനെയെങ്കിലും ഞാൻ പറഞ്ഞു വിട്ടോളാം. ആദ്യം അർജുനേട്ടനെ ഒന്ന് കണ്ടുപിടിക്കട്ടെ. അർജുനെ നീ പോയി അന്വേഷിക്ക്, ഞാൻ പോവാ. മനുഷ്യനെ ഒരു മീൻ വറുത്തത് കിട്ടിയില്ലെന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോയിരിക്കുന്നു. നാണക്കേട്. എന്നാലും ഇത് എവിടെ പോയതാ? ഏപ്രിൽ ഫൂൾ അല്ലേ, എല്ലാരും ഒന്ന് കളിപ്പിച്ചേക്കാന്ന് വെച്ചു. അതെന്തുവാ ഏപ്രിൽ ഫൂളിന് കളിപ്പിക്കുന്ന എന്നാ ഒരു രസമല്ലേ അത്? ആണോ ഈ വീട് അറിയാന്നറിയോ? ഈ വീട് നമ്മുടെ പ്രാന്തിന്റെ ഡോക്ടർ തോമസ് സാറിന്റെ. ആ ഇവിടെ ഇരുന്ന ബോർഡ് എടുത്ത് ഞാൻ ബാബു ഡോക്ടറെ വീട്ടിൽ കൊണ്ടുവച്ചു. മറ്റേ ഫിസിഷ്യനില്ലേ, പുള്ളിയുടെ വീട്ടിൽ വെച്ചു. പുള്ളിയുടെ വീട്ടിൽ ഇരുന്ന ബോർഡ് എടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവച്ചു. അയ്യോ അതെന്തിന്? അതെന്തിനാന്ന് പറഞ്ഞു, ഏപ്രിൽ ഫൂളിന് ഒരു കളിപ്പീര്. വയറുവേനയായിട്ട് വരുന്നവർ നേരെ പ്രാന്തിന്റെ ഡോക്ടർ അടുത്ത് വരും, പ്രാന്തമായിട്ട് വരുന്നവർ നേരെ വയറുവേനയുടെ ഡോക്ടറെ വീട്ടിൽ ചെല്ലും. അത് വലിയ കഷ്ടമല്ലേ സത്യം പറഞ്ഞു. എന്ത് കഷ്ടം, ഏപ്രിൽ ഫൂളിന് ഒന്ന് കളിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് രസമാണ്. വർഷത്തിൽ ഒരു പ്രാവശ്യം അല്ലേ ഇതുള്ളൂ. അതെല്ലാം പോട്ടെ, റേഷൻ കടയുടെ വാതിക്കൽ എന്ന ബോർഡ് എവിടെയാ വെച്ചത്? കള്ളി ഷാപ്പിന്റെ വാതിക്കൽ. അതുപോലെ എനിക്ക് ഒരാൾക്കിട്ടൊരു പണി കൊടുക്കാനുണ്ട്. ഉണ്ടോ? അങ്ങനെയാണ് ഇവിടെ ഒന്ന് സംസാരിക്കണ്ട, നമുക്ക് മാറി ഒന്ന് സംസാരിക്കാം. അല്ലേ ഇത് കാണും, നടക്ക്. നടന്നു നടന്നു. അത് പഠിച്ച കളയല്ലേ, ഉറപ്പിച്ചു വെച്ചോ? അത് ഉറച്ചതാ, നടക്ക്. നീ ഇതേപോലെ എത്ര പേർക്കിട്ട് കൊടുക്കാൻ കിടക്കുന്നു. ഇങ്ങനെ വിഷണ്ണയായിട്ടിരിക്കാതെ പോയി എവിടെയെങ്കിലും പോയി അന്വേഷിക്കടി. ഞാൻ ഒറ്റയ്ക്ക് എവിടെ പോയി അന്വേഷിക്കാനാ? ഒറ്റയ്ക്ക് പോവാത്ത ഒരാള് പോയി അന്വേഷിക്കേ. അറിയാവില്ല അവൻ എവിടേക്കാ പോകുന്നതെന്ന്. അതറിയാമെങ്കിൽ ഞാൻ പോകത്തില്ലേ? ആ കമലാസന്റെ കൂടെ ആയിരിക്കും നിരകെട്ടവൻ. അവനെ ഒന്ന് വിളിച്ചു നോക്ക്. ഇല്ലമ്മ, ഞാൻ വിളിച്ചു, അവന്റെ ഫോൺ കിട്ടുന്നില്ല. ഇടയ്ക്ക് ഔട്ട് ഓഫ് റേഞ്ച് എന്ന് പറയും, പിന്നെ ചിലപ്പോൾ ഇപ്പോഴും നിങ്ങൾ വിളിക്കുന്ന ഫോൺ പരിശോധിക്കാൻ നമ്പർ. അർജുനേട്ടൻ്റെ അങ്ങനെ തന്നെ പറയുന്നത്. രണ്ടുപേരും കൂടെ എങ്ങോട്ടെങ്കിലും പോയതാണ്. എന്നാ എവിടെയെങ്കിലും പോയി കഴിഞ്ഞ് വരും. വന്നാ മതിയായിരുന്നു. എടി ആണ്ടോ വന്നു. എന്താടി നീ ഇങ്ങനെ വിഷമിച്ചിരിക്കാ, വല്ലോടത്ത് കഴിക്കടി. എനിക്ക് വേണ്ട,
എടീ എനിക്ക് വിശക്കുന്നു, എനിക്കും കൂടെ എടുക്ക്. ഇന്നത്തെ മീൻ കറി ഇരിപ്പുണ്ട് ഫ്രിഡ്ജിൽ, എടുത്തു കൊടുക്കണി. തിന്നേച്ച് ബാക്കിയുള്ളവരെ ചീത്ത പറയട്ടെ. അമ്മയും കഴിക്കണ്ട, കഴിക്കണ്ട. ആ നിങ്ങളെ കണ്ട് പറഞ്ഞില്ല എന്നാ അത്? ഏട്ടാ അതേ മോഹനവല്ലിയുടെ അമ്മയില്ലു, കോമളവല്ലി. നിങ്ങളുടെ അമ്മായിയമ്മ? അമ്മായിയമ്മ. അവർക്കിട്ടൊരു പണി കൊടുക്കണം. എന്നാ സംഭവം? ആ അത് സംഭവം ഉണ്ടാ. അത് ഇന്നലെ എന്റെ തലവഴിയെ മീൻകറി ഒഴിച്ചവര്. ചുമ്മാതല്ല, നിങ്ങൾ വന്നപ്പോ ഒരു ഉളുമ്പ് മണം. ആ ഒരു മണമുണ്ട്. അങ്ങനെ മീൻകറി ഒഴിച്ചെങ്കിൽ അവർക്കിട്ടൊരു നല്ല പണി കൊടുക്കണം. കൊടുക്കണം. അവർക്കാരെ ബന്ധുക്കളുള്ളത്? അവരുടെ ബന്ധുക്കളെന്ന് പറഞ്ഞാൽ അവർക്കൊരു ആങ്ങളെ ഉണ്ട്, പിന്നെ മോഹനവല്ലി ഉണ്ട്. ഈ രണ്ട് ബന്ധുക്കളെ ഉള്ളൂ? ആ രണ്ട് ബന്ധുക്കളെ ഉള്ളൂ. ഓക്കെ, അപ്പൊ ആങ്ങളക്ക് തന്നെ ഒരു പണി ഞാൻ കൊടുക്കാം. ആങ്ങളക്ക് എന്തെങ്കിലും പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് ഇവരെ വിളിച്ച് പറയാം. അതുപോലെ നിങ്ങൾ അമ്മായിമ്മയുടെ നമ്പർ ഇങ്ങനെ. അല്ല, നിന്റെതിനകത്ത് വിളിച്ച് അവർക്ക് നിന്റെ നമ്പർ അറിഞ്ഞൂടാ. ഇത് രണ്ട് സിമ്മ, ഒരു സിമ്മിന്റെ നമ്പർ ആർക്കും അറിയത്തില്ല, എനിക്ക് പോലും അറിയില്ല. പിന്നെയാണോ നിങ്ങൾ നമ്പർ പറഞ്ഞൂറ്റിമൂന്ന്? ഗവൺമെന്റ് ജോലിക്കാരനാ. 93 മൂന്നാണോ? ഓ, ആദ്യം പറയേണ്ടത് മൂന്ന്. ശരിയല്ലേ? ബെല്ലുണ്ട്, ബെല്ലുണ്ട്. ഹലോ. ഹലോ, കോമളവല്ലി ചേച്ചി അല്ലേ? ആരാ? ആരാണെന്ന്? ഒരു അഭ്യുതകാംക്ഷിയാ. ഛേ, അങ്ങനെ ഒരു പേരുകാരനെ എനിക്ക് പരിചയമില്ല. അയ്യോ, നിങ്ങളെ അറിയാവുന്ന ഒരാളാണ്. അതാരാ? അത് അവിടെ നാട്ടിലുള്ളതാ. എന്താ കാര്യം? ഞാൻ വിളിച്ചത് നിങ്ങളുടെ ചേട്ടന്റെ തലയിലേ ഒരു തേങ്ങ വീണു. ഒരു തേങ്ങ വീണുള്ളൂ? ആ, അതിലൊരു തേങ്ങ ഉണ്ടായിരുന്നുള്ളൂ, അതങ്ങ് വീണു. ഓ, ഒന്നും സംഭവിച്ചില്ലല്ലേ? സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കുക, എത്രയും പെട്ടെന്ന് വരിക. ഇപ്പൊ അവര് സാരി കൊടുത്ത് അങ്ങോട്ട് പോയി കാണാം. ഇതേപോലെ നമ്മൾ ഓരോ പണികൾ കൊടുക്കുന്നത്. ഇനി ആരെങ്കിലും ഉണ്ട് ഓർത്ത് പറഞ്ഞു. അവർക്കൊരു പണി കൊടുക്കണമെന്ന് എനിക്ക് വലിയ കുറെ കാലമായിട്ട് ആഗ്രഹമാണ്. ആണല്ലേ? അപ്പൊ ഇതോ ഏക്കോ അവർക്ക്. തേങ്ങയുടെയും ചോരയുടെയൊക്കെ കാര്യം പറഞ്ഞു. എടി, നിന്റെ അമ്മാവിന്റെ തലയിൽ ഒരു തേങ്ങ വീണ ആശുപത്രി. അപ്പമ്മാവിന്റെയോ? ഈശ്വരൻ, എന്നിട്ട്? എന്നിട്ട് എന്തോ അവിടെ കിടക്കുക. എന്റെ അമ്മ, നമുക്കൊന്ന് പോയി കാണണ്ടേ? എന്തിനാടി? എടി, അവൻ ആയ കാലത്ത് എന്നെ എന്തുമാത്രം ദ്രോഹിച്ചാ നിനക്കറിയോ? അമ്മ, ഇത് പണ്ടല്ലേ, ആ മനുഷ്യനിപ്പോ വയസ്സായിട്ടും തലയില് തേങ്ങ വീണ് കിടക്കുമല്ലോ. ഒന്ന് പോയി കാണണ്ടേ? അവിടെ കിടക്കട്ടെ, നിനക്ക് പോയി കാണണോ? നിങ്ങളൊന്ന് പോയി കാണ സ്ത്രീയെ. എനിക്കിപ്പോ വയ്യ സ്ത്രീ. പിന്നെ ഇവിടെ വന്ന് കിടക്കുവോ? സോറി അമ്മ. എന്താ സോറി? നിന്റെ തള്ളെ പിടിച്ചോണ്ട് പോടി, പിടിച്ചോണ്ട് പോടി. തല്ലി കൊല്ലാൻ പറ്റുമോ? തല്ലി കൊല്ലാൻ കൊണ്ടുപോയി അങ്ങനെ കൊണ്ടുപോയി കാണിക്കുപോ. കുറച്ച് ദിവസം ഒന്ന് സ്വസ്ഥത ആവട്ടെ നമ്മുടെ ബാക്കിയുള്ളവര്. എന്റെ മോനെ പുറപ്പെട്ടു പോയി, ഇനി ഞാനെങ്കിലും ഇവിടെ നിന്നിരുന്നോട്ടെ. ഒന്ന് കേറി ഇരിക്കുക. ചെകുത്താന്റെ കടലിന്റെ നടുക്കായെന്ന് പറഞ്ഞ പോലെ. ഹലോ, ആ നമ്മുടെ കമലാസന്നെ ആറ്റി പോയി. തപ്പിക്കോ, ഏതാറാന്നറിയത്തില്ല. നിങ്ങളുടെ അവിടെ ഉള്ള ആറ് തൊട്ടേ തപ്പി തുടങ്ങിക്കോ. ആ ഓക്കെ. ആരെയാ വിളിച്ച? എന്റെ ഭാര്യ. എന്തിനും? അവളോട് രാവിലെ ഒരു 10 രൂപ ചോദിച്ചപ്പോഴേ ഇല്ലെന്ന് അവള് കൊടുക്കണ്ട പണി. കൊറേ തപ്പട്ടെ അവള്. എടാ, എന്റെ അമ്മായിയമ്മ ഇപ്പം ആശുപത്രി എത്തി കാണുമോ? അയ്യോ, അതൊക്കെ എപ്പോഴേ ചെന്ന് കാണും. ആണോ? ഒന്നുകൂടെ വിളിച്ച് പറയണോ? വേറെ ആർക്കെങ്കിലും പണി കൊടുക്കണേ പറഞ്ഞു, ഇപ്പൊ തന്നെ വിളിച്ച് പറയാം. വേറെ ഈ 3 രൂപ കൂടെ ഉള്ളു, അതാ പറഞ്ഞേ. വേറെ പണി കൊടുക്കാൻ അമ്മക്കിട്ടൊരു പണി കൊടുത്താൽ. അയ്യോ, അത് വേണ്ട, അത് വേണ്ട. മോഹനവല്ലിക്കിട്ട് ഒരു പണി കൊടുക്കണം. ആ, അവളെ ഈയിടെയായിട്ട് ഭയങ്കര അഹങ്കാരമാ. ഇന്നലെ എന്റെ അമ്മായിയമ്മയെ എന്റെ തലവഴിയെ മീൻകറി കോരി ഒഴിച്ചില്ലായിരുന്നു? ഒഴിച്ചായിരുന്നു. അത് കണ്ടിട്ട് മോഹനവല്ലി ഒരു അക്ഷരം മിണ്ടുന്നില്ല. എന്നാ ഒരു വെമ്പർ നോക്കി അത്? എന്നിട്ടേ അതിനകത്തുനിന്ന് ഒരു മീൻ കഷ്ണം എടുത്ത് അവൾ ചോറുണ്ടേക്കുന്നു. അങ്ങനെയാണ് ഒരു പണി കൊടുക്കണം? എന്റെ കൂട്ടുകാരനെ അങ്ങനെ കേട്ട് കളിപ്പിച്ചാലുണ്ടല്ലോ, എനിക്ക് തയ്ക്കയില്ല. നമ്പർ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ വിളിച്ചോളാം. ഹലോ, മോഹനവല്ലി അല്ലേ? അതെ, ആരാ? നിങ്ങളുടെ ഭർത്താവിന്റെ പേര് അർജുനൻ ആണോ? അതെ.
അർജുനൻ ഒരു ആക്സിഡന്റ് പറ്റി സീരിയസാ. ഈശ്വരനല്ല അർജുന. അവര് നേരെ ആശുപത്രിയിലേക്ക് ചെറുപ്പത്തിലെ നാട് വിട്ടതുകൊണ്ടുള്ള ഇതിലാണ് ഇത് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലായിരിക്കുകയാണ്. ഞാൻ ഈ അമ്മയുടെ മനസ്സിന്റെ അഗാധ തലങ്ങളിലേക്ക് ഞാൻ ഊളിയിട്ട് ഇറങ്ങിയിട്ട് അമ്മയുടെ അസുഖത്തിന്റെ ഭിത്തികളുടെ പേരുകൾ ഞാൻ പറിച്ചെടുത്തുകൊണ്ട് തന്ന് ശേഷം മാത്രമേ ഞാൻ ഇതിന് ചികിത്സ ആരംഭിക്കത്തുള്ളൂ. അതാണ് എന്റെ ഒരു സ്റ്റൈല്. എനിക്കൊരു കുഴപ്പമില്ല, എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാൽ മതി. അല്ലെങ്കിൽ എല്ലാ രോഗികളും ഇങ്ങനെ പറഞ്ഞു എനിക്ക് അസുഖമില്ല അസുഖമില്ലെന്ന്. അമ്മേനെ ഞാൻ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പോകും. അമ്മയുടെ ശരീരവും മനസ്സും ഞാൻ എന്നിലേക്ക് ആവാഹിക്കും. ആവാഹിച്ച് അമ്മേനെ ഞാൻ ഒരു ഗാഠനിദ്രയിലേക്ക് കൊണ്ടുപോവുകയാണ്. അമ്മ ഗാഠനിദ്രയിലാണ്ട് കഴിയുമ്പോഴത്തേക്കിനും അമ്മ ഒരു പൊങ്ങുതടിയായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ഒഴുകി 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 നടന്ന് ഉറക്കത്തിലേക്ക് വഴുതി 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 അതല്ല നിങ്ങളോട് ഞാൻ പറഞ്ഞു ഉറങ്ങ. ഞാൻ ഇവിടെ അല്ലേ ഉറങ്ങിക്കൊണ്ടിരുന്നത്. ചുമ്മാ മനുഷ്യന്റെ ഫ്ലോ കളയല്ലേ കേട്ടോ. ഒരു ഡോക്ടർക്ക് അറിയാം ഒരു രോഗിയെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട എന്നാണെന്ന് കേട്ടോ. നിങ്ങൾ നെഞ്ചുവേദന കാര്യം പറഞ്ഞ എന്നെ പേടിപ്പിക്കുന്നു. എനിക്ക് കുഴപ്പമില്ല, വയലന്റ് ആകുന്നവരെ സൈലന്റ് ആക്കാൻ കഴിവുള്ളവരാണ് ഈ സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ്. നിങ്ങളുടെ വീടിന്റെ വെളിയിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ഡോക്ടർ ബാബു ആണെന്ന്. അത് ഞാനല്ല, അത് ഞാൻ സൈക്യാട്രിസ്റ്റ് തോമസ്, തോമസ് സൈക്യാട്രിസ്റ്റ് ഡോക്ടർ തോമസ്. അമ്മേ എന്നെ പഠിപ്പിക്കരുത്, പോകാം. നമുക്ക് ട്രീറ്റ്മെന്റ് തുടങ്ങിയേക്കാം. ട്രീറ്റ്മെന്റ് തുടങ്ങുന്ന കാര്യം എന്ന് പറയുമ്പോഴത്തേനും ആദ്യം തന്നെ നമുക്ക് അമ്മേനെ ട്രീറ്റ്മെന്റ് ചെയ്യാം. സാർ ഒരു കാര്യം ചെയ്യണം സാർ, അതായത് ഏറ്റവും ബെസ്റ്റ് ഐഡിയ എന്ന് പറഞ്ഞാൽ ഈ ട്രീറ്റ്മെന്റ് സാർ ആദ്യം എടുക്കണം, ബാക്കിയുള്ളവരെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. പുതിയ 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 അറിവാണ് എനിക്ക്. നിങ്ങൾ
കയ്യിൽ വന്ന ഏരെ വെറുതെ വെറുതെ വിട്ടില്ല. കഴിഞ്ഞ വർഷമേ നമ്മൾ ഏത് ഏപ്രിൽ ഫൂളിനെക്കാട്ടും നല്ലതാണ് ഈ വർഷത്തെ. അടുത്ത വർഷം നമുക്ക് ഇതിനെക്കാട്ടി വെച്ച് നോക്കണം. ആയിക്കോട്ടെ. അമ്മേ, മോനവല്ലി, മോനവല്ലി, ഈ വർഷം അടിപൊളിയായിരുന്നു. എന്തൊക്കെ നമ്പറുകളാണ് നമ്മൾ ഉണ്ടാക്കിയത്. നിങ്ങളുടെ അമ്മായിയമ്മയില്ലേ കോമളവല്ലി, കോമളവല്ലി, അവരെ വിളിച്ച് ഞാൻ പറഞ്ഞ് അവരുടെ ചേട്ടന്റെ തലയെ തേങ്ങ വീണ് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കണം. നിങ്ങളുടെ കെട്ടിയോളല്ലേ മോഹനവല്ലി ചേച്ചി, അവരെ വിളിച്ചേച്ചും പറഞ്ഞ് നിങ്ങള് വണ്ടി ഇടിച്ച് സീരിയസ് ആയിട്ട് ആശുപത്രി കിടക്കാന്ന്. ഇതൊന്നും പോരാഞ്ഞിട്ട് ഒരു തിയേറ്ററിൽ ഞാൻ വിളിച്ച് പറഞ്ഞ് ഇതിന്റെ അകത്ത് ബോംബ് വെച്ചിട്ടുണ്ടെന്ന്. അപ്പൊ ആൾക്കാരല്ലേ അറിയാ. ഇതിൽ നല്ല രസം ആ ഡോക്ടർമാരുടെ ബോർഡ് മാറി വെച്ചതാ. മായാവതി അമ്മേ, നിങ്ങളെന്ന് കൊല്ലുമെന്ന് പറഞ്ഞു, അത് കാണാൻ വേണ്ടി നിന്നതാ. ചുമ്മാ ഞങ്ങളൊരു തമാശ കാണിച്ചല്ലോ അമ്മേ, ഇന്ന് ഏപ്രിൽ ഫുൾ അല്ലയോ. ഇങ്ങനെയാണോ തമാശ കാണിക്കുന്നേ? നിനക്ക് ആക്സിഡന്റ് ആയിട്ട് നീ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക എന്ന് ഇവിടെ ഫോൺ വന്നു. അത് കേട്ടപ്പോ എനിക്ക് ബോധക്കേട് വന്നു, ഞാൻ താഴെ വീണു. ഇതുങ്ങൾ രണ്ടും കൂടെ എന്നെ എടുത്തോണ്ട് ഇവിടുന്ന് ആശുപത്രി പോയി. പോകുന്ന വഴിക്ക് ഒരു ഡോക്ടറെ കണ്ടു, അത് പ്രാന്തിന്റെ ഡോക്ടറായിരുന്നു. അവിടെ പോയായിരുന്നു. അർജുനേട്ടാ, ഏപ്രിൽ ഫൂളിനെ ആൾക്കാരെ വിഡ്ഢികളാക്കാം, പക്ഷേ അതിത്ര ക്രൂരമായിട്ടായിരിക്കരുത്. 100 വട്ടം ഞാൻ പറഞ്ഞതാ. അതെ, എന്തായാലും ഇന്ന് നിങ്ങൾക്ക് വിഡ്ഢി ദിനമല്ല, ചരമദിനാ. അമ്മേ തുടങ്ങിക്കോ. ഞാൻ ഇറങ്ങുവാ.